മാരി മെന്നാരിക് സുവാരാ നാരിക് സുവാരാ ബർസാമാ ഡായുങ് 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 സംപാൻ. എന്താ നിർത്തിയത്? വൈ സ്റ്റോപ്പ്? എല്ലാരും പോയി. ഓൾ ഗോ. സിംഗ്. യു സിംഗ്. അയ്യോ, ഞാൻ സിംഗൂല. ഞാൻ നോ സിംഗ്. യു സിംഗ്. സിംഗ് 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 പ്ലീസ് സിംഗ്. മാരി മെന്നാരിക് സുവാരാ നാരിക് സുവാരാ ബർസാമാ. ആദ്യം ചിലപ്പോഴത്തേക്കും ചെറിയൊരു ജോലിയായിരിക്കും, പിന്നെ അവിടുത്തെ ലൈസൻസ് എടുക്കണം. വല്ല ട്രക്ക് ഓടിക്കാൻ പറ്റിയ ഇഷ്ടംപോലെ വരാന്ന് ഉസ്മാൻ പറഞ്ഞ. എങ്കിൽ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് നമ്മുടെ അടുത്ത പ്രശ്നങ്ങളൊക്കെ തീരും. നീ എന്താ ഒന്നും ഉണ്ടാത്ത? അച്ഛന്റെ ചികിത്സയും താഴെയുള്ളവരുടെ പഠിപ്പൊക്കെ ഇവിടെ തന്നെ എടുത്താ പൊങ്ങാത്തത്ര ഭാരമുണ്ട്. അതൊന്നും പോരാണ്ട് മരിക്കണേന് മുമ്പ് എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച കടവും എന്റെ വീട്ടിലെ പ്രാരാബ്ദം കൂടി എടുത്ത് തലയിൽ വെച്ചു കേട്ട അല്ലേ. സാരമില്ല, നീ എന്റെ വീട്ടിലെ പ്രാരാബ്ദം നിന്റെ വീട്ടിലെ പ്രാരാബ്ദം ഒന്നും വേർതിരിച്ച് കാണണ്ട. നമുക്കൊക്കെ ഒരുമിച്ച് തീർക്കാം. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഡീസന്റ് ഭർത്താവായില്ലേ, അപ്പൊ പോരാ എനിക്ക്. എന്നിട്ട് ഡീസന്റ് ഭർത്താവിനെന്താ? ഭാര്യ ജോലിക്ക് പോണേന് ഇത്ര കുറച്ചില്. ആ അച്ചാറ് കമ്പനിയിൽ എനിക്ക് ഇനിയും പണിയിട്ടും. ആ അത് വേണ്ട, നീ പണിയെടുത്ത് ഇവിടം പോറ്റണ്ട. ഞാൻ കൊണ്ടുവരണത് വെച്ച് വിളമ്പി ഇങ്ങോട്ട് തന്നാ മതി കേട്ടോടി ഉണ്ടക്കണി. ഇതാ ഈ മലയാളികളുടെ കുഴപ്പം, മിണ്ടിയ കല്യാണം കൂടെ പൊറപ്പിക്കൽ. ഈ മെന്റാലിറ്റി മാറണമെങ്കിൽ കുറച്ചുനാൾ കേരളം വിട്ട് താമസിക്കണമെന്ന് പറയുന്നത് വെറുതെയല്ല. എന്റെ പെങ്ങളെ ഇത് അങ്ങനെയൊന്നുമില്ല, ഞാനും അവളും കൂടി ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അത്രേ ഉള്ളൂ. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചിട്ട് ഉസ്മാൻ കളിക്കുന്നേ നോർക്കണം. നിനക്ക് നാട്ടിലെ ഭാര്യ മക്കളൊക്കെ ഇല്ലേ ഉസ്മാനെ? അത് നാട്ടിലല്ലേ, പക്ഷെ എന്റെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഈ കണ്ണും ചെവി എന്നൊക്കെ പറയുന്നത് കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും കൂടിയിട്ടാണ് പെങ്ങളെ. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കാണണ്ട കേൾക്കണ്ട. എന്തേ പെങ്ങളുടെ കഴിഞ്ഞ മാസത്തെ ശമ്പളം സ്പോൺസർ എന്നെ ഏൽപ്പിച്ചതാ. 600 റിയാൽ ഉണ്ട്. 600 റിയാലോ? പോരുമ്പോ പറഞ്ഞത്? പറഞ്ഞത് 800 റിയാലാ. 200 റിയാല് എന്റെ കമ്മീഷൻ. ഇടയ്ക്ക് എന്റെ മുറിയിലേക്ക് വന്നു പോകുന്നതിന് ഞാൻ ആ പെണ്ണിന് കുറച്ച് കാശ് കൊടുക്കാറുണ്ട്. കൂലിയായിട്ടൊന്നും അല്ല കേട്ടോ, ഒരു സ്നേഹം. ആ കാശ് ഇങ്ങനെയൊക്കെയല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. നാട്ടിൽ ഭാര്യ മക്കളും ഉള്ളതല്ലേ, അവർക്ക് അയക്കുന്നതിൽ കുറവ് വരാൻ പാടില്ലല്ലോ. അപ്പൊ ഈ കാശ് ഞാൻ പെങ്ങളുടെ വീട്ടിലേക്ക് അയച്ചേക്കട്ടെ. അമ്മേ വേഗം വാ, കത്തുണ്ടെന്ന് തോന്നുന്നു. ചേച്ചിയുടെ കത്താണോ മോളെ? അല്ല, കൊറി കമ്പനിന്നാ. തവണ മുടങ്ങിയത് വേഗം അടയ്ക്കാൻ. ഈശ്വര, എന്റെ മോക്ക് എന്താ പറ്റിയേ? അമ്മേ വേഗം വന്ന് പുറത്തുനിന്നുള്ള നമ്പറാ. ഹലോ. ഹലോ, അശ്വതിയുടെ വീടല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? ഞാൻ സൗദി എന്നാ. എനിക്ക് അശ്വതിയെ പറ്റിയിട്ടുള്ള ചില വിവരങ്ങൾ അറിയാനാ. സൗദി എന്നാ. ഹലോ, ആരാ സംസാരിക്കുന്നേ? എന്റെ മോൾ എവിടെയാ? അവളെന്താ വിളിക്കാത്തേ?
അശ്വതിയുടെ അമ്മയല്ലേ? അശ്വതി നാട്ടിലോട്ട് അവസാനമായി വിളിച്ചത് എപ്പോഴായിരുന്നു? അയ്യോ, അവക്ക് എന്താ പറ്റിയത്? എന്റെ മോടെ ശബ്ദം കേട്ടിട്ട് ഇപ്പൊ മാസം അഞ്ചാറായി. ആഴ്ചയിൽ ഒരിക്കൽ ഇവിടേക്കും അവിടെ ഭർത്താവിന്റെ വീട്ടിലേക്കും ഉടങ്ങാതെ വിളിച്ചോണ്ടിരുന്ന കുട്ടിയെ രണ്ടു മാസം കൃത്യമായിട്ട് പൈസ അയച്ചോണ്ടിരുന്നു. ഇപ്പൊ വിളിയുമില്ല, കത്തുമില്ല. അവളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്, കിട്ടുന്നുമില്ല. എന്താ എന്റെ മോക്ക് പറ്റിയേ? ആരാ ആരാ നിങ്ങള്? ഞങ്ങൾക്ക് അവിടെ കാശും പണം ഒന്നും വേണ്ട. ജീവനോട് അവളെ ഒന്ന് കണ്ടാ മാത്രം മതി. ഹലോ, ആ റസാഖ്, പറ. അതെയോ, വിളിച്ചോ? എന്താ അവരുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ? അതെയോ, ഇവിടുത്തെ പത്രത്തിൽ വാർത്ത വന്ന കാര്യം താൻ അറിയിച്ചോ? അഞ്ചാറ് മാസമായിട്ട് യാതൊരു വിവരമില്ലാത്ത മകളെ പറ്റി ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെന്ന് ഞാൻ എങ്ങനെയാ പറയാ? എന്തായാലും നാളെ ഞാൻ പുറയത് വരെ പോകുന്നുണ്ട്. സ്പോൺസറുടെ വീട്ടുകാർ നേരിട്ട് അന്വേഷിച്ച് കളയാം. ആ, അന്വേഷണ റിപ്പോർട്ട് അപ്പം അറിയിക്കാം. സൺഡേക്കോളം തികച്ചില്ലെങ്കിൽ തന്റെ പണി പോകുന്ന കേസല്ലേ? ആ റസാഖെ, മൂന്ന് കോളം നാല് സെന്റിമീറ്റർ തേക്കാൻ പറ്റിയ ഒരു വാർത്ത കൂടി കിട്ടുമോ? വിചാരിച്ച പരസ്യം വന്നില്ല. ഞാനൊരു ചാന്ത് ഭാഷയെ പറ്റി പറഞ്ഞില്ലേ? അത് കൊടുത്തോളൂ. അതൊക്കെ ഒരു വാർത്തയാണോ? പത്രക്കാർക്ക് പോലും നിങ്ങളുടെ ചാന്ത് ഭാഷ ഒരു വാർത്തയല്ല. അയാളെ ഞാൻ ആശുപത്രി കൊണ്ടുപോയി തിരിച്ചുകൊണ്ടുവന്നു. ഇനി ഞാനെന്ത് ചെയ്യാന്? അയാളെ ഇനി ക്യാമ്പിൽ നിർത്താൻ പറ്റില്ല. നാട്ടിലേക്ക് വിളിച്ചപ്പോ തിരിച്ചയക്കണമെന്ന് അയാളുടെ ഭാര്യ പോലും പറഞ്ഞിരിക്കുന്നത്. അതെന്താ? കണ്ടോ, ഇയാൾ ഒരുപാട് തിന്നും. നാല് പണിക്കാർ കഴിക്കണ ഭക്ഷണം ഇയാൾ ഒരു നേരം ഒറ്റയ്ക്ക് കഴിക്കും. ഞങ്ങളും അടുത്ത് ഉപ്പും മുളകും കൂട്ടി വായിക്കി പിടിക്കുന്ന എന്തെന്ന് തിന്നാൻ കിട്ടുമോ? ഇതൊരു മാതിരി തവിട് തിന്നുന്ന പോലെ. അത് ശരി, ഇന്നിവിടെ ആക്കി ഒറ്റ പോക്കായിരുന്നല്ലേ. ഒരു ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ദിവസം മൂന്നായി. ഒരുത്തരും തിരിഞ്ഞു നോക്കാൻ. ദൈവം ഒരു കാര്യം പറഞ്ഞേക്കാം, വായിക്കും വരണം പിടിച്ച് എന്തെങ്കിലും തിന്നാൻ കിട്ടാതെ ഇവിടെ ആക്കാൻ എന്നെ കൊണ്ടു കിട്ടൂല. കൊറച്ച് കാശ് കൊടുത്തു വെച്ചാളി. അതെ, വാങ്ങുമ്പോഴേ സിഗരറ്റുള്ളത് കൂടി ചേർത്ത് വാങ്ങണം, മനസ്സിലാണോ? ഈ പ്ലാസ്റ്റർ ഒന്ന് വെട്ടിക്കോട്ടെ ചന്ദ് ഭാഷ. ഡീപ്പോർട്ടേഷനിലെ കാര്യങ്ങൾ അപ്പോഴേക്കും ശരിയാക്കാം. ഏയ്, നാട്ടു പോവാനൊന്നല്ല, ബിരിയാണി കഴിച്ചിട്ട് നീക്കുപോക്ക് ഉണ്ടാക്കിട്ടേ പോവാവൂ. വരണ വെള്ളിയാഴ്ച ക്യാമ്പിൽ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. കമ്പനിയുടെ പണിക്കാരല്ലാത്ത ഒരാളെ ക്യാമ്പിൽ കണ്ടാ എന്റെ ജോലി പോകും. അതിന് ഞാൻ എന്ത് ചെയ്യാന്? റസാഖ എന്തെങ്കിലും ഒരു മാർഗം കാണണം. പാസ്പോർട്ട് ഇക്കാമയില്ലാത്ത ഒരാളെ മോളിൽ കയറ്റി താഴെ വീഴ്ത്താൻ ഞാൻ പറഞ്ഞു. ഒരു അബദ്ധം പറ്റിയതാ. റസാഖ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അയാളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. പിന്നെ വേസ്റ്റ് സാധനങ്ങൾ ഏറ്റെടുക്കല്ലേ റസാഖയുടെ പണി. എങ്ങോട്ട് വന്നേക്കാം? അല്ല, റസാഖ പോയാം. നിങ്ങൾ രണ്ടു ദിവസം കൂടെ അയാളെ ഇവിടെ താമസിപ്പിക്കുക. അതിനിടയിൽ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ما ابغي اسمع شيء. هذه الخدامه اساءت لسمعتي. روح روح. صديق لو في كلمه من هندي لازم انا اعرف. انا يجي من سفاره. لا تتكلم ولا كلمه. ما ابغي اسمع شيء من المليباري. انت كمان خربان وكل الهنود خربانين والا ابلغ الشرطه. جيت لوست. എന്തായി, വല്ല തുമ്പും നടഞ്ഞോ? അറബിയിലും മുട്ടൻ തെറികളുണ്ടെന്ന് ഇന്നാ മനസ്സിലായത്. പോയത് അങ്ങേരുടെ മുതലല്ലേ, പിന്നെ തെറി പറയായിരിക്കോ? ആ അറബിയുടെ പെരുമാറ്റം കാണുമ്പോ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്നാ എനിക്ക് തോന്നണത്. ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വഴി അന്വേഷിച്ചാ എന്തെങ്കിലും തുമ്പ് കിട്ടും. എന്നിട്ടെന്നാത്തിനാ? ആ അജിത് മേനോന് പത്രത്തിലിടാൻ ഒരു വാർത്തയും കിട്ടും, റസാഖാടെ പോക്കറ്റിൽ കിടന്ന കുറച്ച് റിയാല് പോയും കിട്ടും. അജിത്തിന് വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം മാത്രമല്ല വർഗീസ് ചെയ്ത്. ആ സ്ത്രീ നിരപരാധിയാണെങ്കിലോ? എങ്കിലീ മിസ്സിങ്ങിന് പിന്നിൽ എന്തെങ്കിലും കൂടി കാരണം കാണും. الله ما يغفر لك اللي عملتيه. عندي لو خربتي سمعة اهلي عندي لك بابا.
انا اترك عشان انت معنا من 10 سنين. ايوه ما ابغي اشوفك هنا ثاني. روح من هنا ولا اسلمك للشرطه. روح. اللي جوا ما تعطيني حتى مويه. അവരെല്ലാം ഉറങ്ങി. അക്കുൽ, നോ ഫുഡ് പ്രോബ്ലം. അക്കുൽ, റഹീം മഹീന വല്ലാ എന്റെ ഫീ മുഷ്കില. കണ്ട കുഴപ്പമൊന്നും പറഞ്ഞല്ല ഞാൻ. രണ്ടുപേരും കേട്ടില്ല. ഹലോ ഉസ്മാൻ. ഹലോ പെങ്ങളെ, എനിക്കൊരു അബദ്ധം പറ്റി, അതിന് കിട്ടുകയും ചെയ്തു. ഇപ്പ പാവം പെണ്ണിന്റെ കാര്യം ഓർത്തിട്ടാ. അവര് അവളെ അവിടെ ഇട്ട് കൊന്നു കളയും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും പുറത്തു കിടന്ന അവൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാൻ ഞാൻ. പെങ്ങൾ അവളെ പുറത്തുചാടാൻ ഒന്ന് സഹായിക്കണം. ഇപ്പ ചാടിയാൽ ആരും അറിയില്ല. ഞാനിപ്പ വീടിന് പുറകിലുണ്ട്. പ്ലീസ് പെങ്ങളെ ഒന്ന് സഹായിക്കണം. നിങ്ങളുടെ മുറിയിലെ എ സി മാറ്റിയ ഹോള് കാർബോർഡ് വച്ച അടച്ചിരിക്കുന്നത്. അത് തുറന്ന് പുറത്തേക്ക് കടന്ന വീടിന്റെ പുറകിലെത്താം. ഞാൻ ആ ഭാഗത്തുണ്ട്. ഫാത്തിമയ്ക്കൊന്ന് കൊടുക്കോ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഹലോ ഉസ്മാൻ. ليش عثمان اتصل امس بالليل؟ ما تحتاجين الجوال. الحمات انا ليش ما خبرتيني؟ كنت بطرش الدراوين والله. خلاص اوكي يلا لا تتاخري. يلا باي. നമ്മുടെ കൈതക്കലെ രാധാകൃഷ്ണനാണ്.